നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റ ദിവസം കൊണ്ട് ആർക്കും ലോകത്ത് മാറ്റം കൊണ്ടുവരാനാവില്ലെന്നും അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് മാത്രമായി തന്നെ മുഖ്യമന്ത്രിയാക്കേണ്ടെന്നും ശശി തരൂർ എം പി പറയുന്നു. ഫെഡറൽ ബാങ്കുമായി ചേർന്ന് മാതൃഭൂമിയിൽ സംഘടിപ്പിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ സംവാദത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചോദ്യം ഉയർന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഈ മറുപടി ഉണ്ടായത്. തൊഴിലില്ലായ്മയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദുരവസ്ഥയിലാണ് കേരളമെന്ന് തരൂർ കുറ്റപ്പെടുത്തി. യുവാക്കളുടെ ശേഷി വേണ്ടത്ര പ്രയോജനപ്പെടുത്തുന്നില്ല. 25 വയസ്സിൽ താഴെയുള്ള യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ കേരളത്തിൽ 40% എത്തി. കേരളത്തിൽ ജോലി ലഭിച്ചില്ലെങ്കിൽ അഭ്യസ്ത വിദ്യർ നാടുവിട്ടു പോകുന്നതാണ് സ്ഥിതി. പഠനകാലത്ത് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരമില്ല. കോളേജിൽ ഇരുന്ന് തന്നെ കമ്പനികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എക്സ്റ്റേൺഷിപ്പുമാവാം. അമേരിക്കയിലേതുപോലെ അക്കാദമിക് വ്യവസായ സഹകരണം ഇവിടെയില്ല. സാങ്കേതിക വിദ്യ അതിവേഗം വികസിക്കുന്നു. അതനുസരിച്ച് സമകാലീന ലോകവുമായി വിദ്യാഭ്യാസത്തെ ബന്ധിപ്പിക്കണം. ബിരുദം നേടിയാൽ ജോലി കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. യൂണിവേഴ്സിറ്റികൾക്കും കമ്പനികൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ പങ്കാളിത്തവും പ്രയോജനവുമുള്ള സമഗ്ര പദ്ധതി വേണം. ഇതിനൊക്കെ സർക്കാർ ഇടപെടണം. കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അതൊരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാവണമെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വികസിപ്പിക്കുകയല്ല കൊള്ളയടിക്കുകയാണോ ചെയ്യുന്നതെന്ന് തരൂർ അടിവരയിട്ടു പറഞ്ഞു. ഇന്ത്യയിൽ വികസനത്തിന് കോളനിവൽക്കരണം വേണ്ടിയിരുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ പരുത്തി കയറ്റുമതി രാജ്യമായിരുന്നു ഇന്ത്യ. റോമൻ ചക്രവർത്തിയുടെ കാലം മുതലേ ഇത് പ്രശസ്തമായിരുന്നു. 1700s ആഗോള ജി ഡി പിയുടെ 27% ഇന്ത്യയിൽ. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ അത് 3% കുറഞ്ഞു. റെയിലുണ്ടാക്കിയതും കോടതികൾ സ്ഥാപിച്ചതുമൊക്കെ അവരുടെ ആവശ്യത്തിനാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങളിൽ 90% ഇവിടെ തുടങ്ങിയത് ഇന്ത്യക്കാർ തന്നെയാണ്. അതേസമയം തന്നെ മാതൃഭൂമി ഫെഡറൽ ബാങ്ക് സ്പീക്കർ ഫോർ ഇന്ത്യ സംവാദം 7ാം പതിപ്പിന്റെ ഉദ്ഘാടനത്തിനായി മാർ ഇവാനിയോസ് കോളേജിലെത്തിയ ശശി തരൂർ എം പിക്ക് ആവേശജ്വല സ്വീകരണമാണ് ലഭിച്ചത്. വിദ്യാർത്ഥികൾ ആഘോഷപൂർവ്വമാണ് തരൂറിനെ കോളേജിലേക്ക് സ്വീകരിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റിജിമോൻ കെ തോമസ് അദ്ദേഹത്തെ സ്വീകരിച്ചു. ശശി തരൂറിനെയും തിരുനെൽവേലി അസിസ്റ്റന്റ് കളക്ടർ എസ് ഗോകുലിനെയും വലിയ കരഘോഷത്തോടെയാണ് സ്റ്റേജിലേക്ക് എത്തിച്ചത്. തുടർന്ന് സംസാരിച്ച തരൂർ താൻ UNലെ സേവനം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ മാർ ഇവാനിയോസിലാണ് ആദ്യമായി പ്രഭാഷണം നടത്തിയതെന്ന് ഓർമ്മിച്ചു. അതുകൊണ്ട് തന്നെ തനിക്ക് ഇത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുന്നത് പോലെയുള്ള അനുഭവമാണെന്നും തരൂർ പറഞ്ഞു. ഭാവിയിലെ പഠന മാതൃകകളെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും തരൂർ വിദ്യാർത്ഥികളോട് സംവദിച്ചു. എന്നാലും ഇവിടെ വെച്ചുള്ള തരൂറിന്റെ പ്രസംഗവും വലിയ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. കാരണം രാജ്യം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP വളരെ നേരത്തെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം കോൺഗ്രസ് കിതയ്ക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി ഒരു വഴിക്കാണ്. പ്രബലനായ ശശി തരൂർ കേന്ദ്രത്തോട് മടുത്ത് മറ്റൊരു വഴിയിൽ കേരളത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനമാണ് ലക്ഷ്യമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നത്. ശശി തരൂർ MP UDFന്റെ അഭിമാനമാണെന്ന് കൺവീനർ MM ഹസൻ അവസാനം തിരുത്തിയിരുന്നു. ഡൽഹിയിൽ പോകുമ്പോൾ നെഹ്റു കോട്ടാണ് തരൂർ ധരിക്കുന്നത്. ഇവിടെ പ്രത്യേക കോട്ട് തയ്പ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അദ്ദേഹം സമുദായ നേതാക്കളെ കാണുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ തരൂരിനെ ഉയർത്തിക്കാട്ടേണ്ട ആവശ്യമില്ല. ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കാറില്ല. മാധ്യമങ്ങളാണ് അങ്ങനെ പ്രചാരണം നടത്താറെന്നും ഹസൻ പറഞ്ഞു. അതേസമയം സമൂഹത്തിൽ ജാതി ബോധം വളർത്തിയത് രാഷ്ട്രീയക്കാരെന്ന് ശശി തരൂർ MP പറഞ്ഞിരുന്നു. ജാതിക്ക് രാഷ്ട്രീയത്തിൽ പ്രാധാന്യമേറെയാണ്. വോട്ടർമാർക്ക് സന്ദേശം നൽകാനായാണ് ജാതി നോക്കി സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്. ജാതിയോ സമുദായമോ നോക്കാതിരുന്നിട്ടും തന്റെ ഓഫീസ് ജീവനക്കാരിലേറെയും നായർ സമുദായത്തിലുള്ളവരെന്നും പരാതിയുണ്ടായിരുന്നു. ഇതുമൂലം ഇതര സമുദായക്കാരെ തിരിഞ്ഞുപിടിച്ച് നിർമ്മിക്കേണ്ടി വന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസ് ഇങ്ങനെ ഒതുങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ BJPയുടെ നിർണായക ദേശീയ നിർവാഹക സമിതി യോഗം ദില്ലിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ തുടങ്ങിയ 2 ദിവസത്തെ യോഗത്തിൽ കേരളത്തിലടക്കം സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് രൂപരേഖയാകും. എല്ലാ നിർവാഹക സമിതി അംഗങ്ങളോടും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ യോഗത്തിൽ നിർദ്ദേശിച്ച JP നദ്ദ ഈ വർഷം 9 സംസ്ഥാനങ്ങളിലും വിജയിക്കുമെന്നും പറഞ്ഞു. നിർണായക സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും അടുക്കവെയാണ് ദില്ലിയിൽ BJPയുടെ ദേശീയ നിർവാഹക സമിതി യോഗം ഇന്നും നാളെയുമായി ചേരുന്നത്. എന്നാൽ ഈ സമയത്തും കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചയാണ് വിവാദമാകുന്നത്.